നമസ്കാരം ടേസ്റ്റ് ഓഫ് പ്രീമിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പുതിയ രുചി തേടിയിട്ടുള്ള യാത്രയിലാണ്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്, ഉള്ളിക്കോഴി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് കോഴി നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുത്തതാണ്, പിന്നെ ചതച്ച മുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ്, പിന്നെ കറിവേപ്പില. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യണം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് ബ്രൗൺ ആവണം. ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ ചതച്ച മുളകിടും. ചതച്ച മുളക് നമ്മൾ ഒരു സ്പൂണല്ല ഇടുന്നത്, ഒരു 4 മുതൽ 5 സ്പൂൺ ഇടും. വേറെ ഇതിൽ മുളക് പൊടിയോ പച്ചമുളകോ അല്ലാതെ നമ്മുടെ മസാലകളോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചതച്ച മുളക് എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ല ബ്രൗൺ ആവണം. ബ്രൗൺ ആയതിനു ശേഷമാണ് നമ്മൾ ചിക്കൻ ഇടുന്നത്. ചിക്കൻ ഇട്ട് സോട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ചു വെക്കും. അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതിന് ശേഷം അനുസരിച്ചിട്ടാണ് നമ്മളിത് ഡ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ നോക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തനിയെ തന്നെ വെള്ളം ഇറങ്ങി വരും. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഇറങ്ങി വന്നാൽ നല്ല വറ്റണം. വറ്റിയിട്ട് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ ഏകദേശമായി, വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇത് വറ്റിക്കഴിയുമ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വീഴും, അതാണ് ഏറ്റവും കറക്റ്റ് ടൈം. പിന്നെ എത്രത്തോളം നിങ്ങൾക്ക് ഫ്രൈ ആവണം അത്രയും സമയം ഇത് ചെയ്യാം. അത് നല്ല ഫ്രൈ ആയിട്ടെടുക്കാം. എന്നിട്ട് ഒന്ന് റെഡിയാകുമ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഉള്ളിക്കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് ഷംന സൈനിങ് ഓഫ് വിത്ത് ക്യാമറ ഗർദിയ. ബൈ.